ഒക്കെ കളിപ്പാട്ടുമായിരിക്കാം അവൻ, പക്ഷെ ഞങ്ങൾക്കങ്ങനല്ല. ഇനി ഞങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ആവശ്യവും പറഞ്ഞ് നീ വന്നേക്കരുത്. നിനക്ക് തരുന്ന ലാസ്റ്റ് വാണിങ്ങേത്. കോയമ്പത്തൂരിന്ന് കടയിലേക്ക് കൊണ്ടുവന്നു അടിച്ചു മാറ്റി വെച്ചതാ. ഇത് വിറ്റ് പണയം വെച്ച പണ്ടങ്ങളൊക്കെ എടുക്കാന്ന് കരുതി ഒക്കെ നശിപ്പിച്ചല്ലോടി നീ. കൈ നിറയെ കാശുമായിട്ട് മടങ്ങാന്ന് കരുതി വന്നത്, കൈയും വെച്ച് പോണ്ട അവസ്ഥ വന്നല്ലോടി. അയ്യോ എന്റെ കുന്നും പുറത്തപ്പ. സംശയിക്കണ്ട, എന്റെ ദീപ്തി ആന്റിയുടെ നന്ദു തന്നെയാ. ദീപ്തി ആന്റിയുടെ നന്ദുവോ? നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല, കാരണം നിന്റെ അച്ഛനും അമ്മയും എന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെന്തിനാ നീ ഇപ്പൊ വന്നത്? ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കാനോ, എന്റെ കുഞ്ഞിൽ ഒരു അവകാശവും ഇല്ല, മേലിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞുറപ്പിക്കാനാണോ നീ വന്നത്? മുമ്പ് നിനക്ക് വേണ്ടി അവർ ഞങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി, ഇന്ന് അച്ഛനമ്മമാർക്ക് വേണ്ടി സംസാരിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? എല്ലാത്തിനും കാരണം നീയാ, നീ മാത്രം. ചതിക്കുകയായിരുന്നു നിനക്ക് വേണ്ടി, നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഓർക്കുന്നുണ്ടാവുമല്ലോ നീ എല്ലാം. ആന്റി ഞാൻ വന്നത്. വേണ്ട, ഒന്നും കേൾക്കണ്ട എനിക്ക്. ഞാൻ വന്നത് എന്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാനല്ല, എനിക്ക് വേണ്ടി സംസാരിക്കാനാ. വേണ്ട, എന്റെ കൺമുമ്പിൽ നിന്ന് എന്റെ മകനെ ഇത്രയും കാലം നിങ്ങൾ മറച്ചു വെച്ചു, ഇനി നിങ്ങൾക്കതിന് കഴിയില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ എന്റെ മകനായി എന്റെ കൂടെ തന്നെ ജീവിക്കും. ഞാൻ കൊണ്ടുവരും എന്റെ കുഞ്ഞിനെ. പഴയതുപോലെ നീ വീണ്ടും ഹോസ്പിറ്റലിലാവോ അതോ മനോനില തെറ്റുവോ? അത് പറയാൻ കൂടി ആയിരിക്കും നീ വന്നത് അല്ലേ. ചെറുപ്രായത്തിൽ നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ വലിയൊരു ത്യാഗം ചെയ്തു. ഇപ്പൊ നീ വളർന്നു, തിരിച്ചറിവായി, എന്നിട്ടും നിങ്ങൾ എന്റെ കുഞ്ഞിന് മതിയായില്ലടാ. നിനക്ക് നീ മുതിർന്നില്ലേ, ഇനി നിനക്ക് കളിപ്പാട്ടത്തിന്റെ ആവശ്യമുണ്ടോ? വലിച്ചെറിയെങ്കിലും ചെയ്യ്, ചെന്നെടുത്തോളാം ഞാൻ ആ കളിപ്പാട്ടത്തിന്. അവൻ എന്റെ കുഞ്ഞ് അനുജനാണ്, അല്ലാതെ. നിർത്തടാ, മിണ്ടിപ്പോവരുത്. നീ മനസ്സ് വിങ്ങി ജീവിച്ചപ്പോഴും നിന്നെ ഞാൻ ശപിച്ചിട്ടില്ല. ആ ശാപവാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോ. പോകാം, ഞാൻ എന്തു പറഞ്ഞാലും ആന്റി ഇത്രയും കാലം വീഴ്ത്തിയ കണ്ണീരിന് മറുപടി ആവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ വന്നത് ധ്യാനിന് വേണ്ടി യാചിക്കാനല്ല, ദൈത തരാന. ആന്റി ഇത് വാങ്ങിക്കണം.
കുഞ്ഞിനെ എന്റെ അച്ഛനും അമ്മയ്ക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പിരിയേണ്ടി വന്നു. നിങ്ങളുടെ ദയയാണ്, ആ നന്മയാണ് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് കാരണം. നന്ദിയുണ്ട്. ധ്യാനിനെ ആന്റിയുടെ മുന്നിൽ എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കതിന് കഴിയില്ല. ഈ മനസ്സിലെ ആഗ്രഹം എനിക്കറിയാം, വിതുമ്പൽ എനിക്കറിയാം. അതുകൊണ്ട് ഈ ഫോട്ടോ ഞാൻ തരുന്നു. ഞാനത് പറയാൻ മറന്നു. ക്ലാസ്സിൽ ഞാൻ ജനലിനടുത്താണ് ഇരിക്കുന്നത്. അവിടുന്ന് നോക്കിയാലേ പുറത്ത് കൊറേ മരങ്ങൾ കാണാം. അതിലുള്ള ഒരു ചെറിയ മരത്തില് ഒരു പക്ഷിക്കൂടുണ്ട്. അതിലൊരു പക്ഷി മുട്ടയിട്ടിരിക്ക. ഞാനത് വിരിയാൻ വേണ്ടി കാത്തിരിക്ക. അപ്പൊ ക്ലാസ്സിലല്ലേ മോന്റെ ശ്രദ്ധ? പക്ഷി മുട്ടയിടുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക അല്ലേ. വെള്ള കുട്ടികൾ ആ കൂടെ എറിഞ്ഞു നശിപ്പിക്കുമെന്നാ എന്റെ പേടി. ഏവനെങ്കിലും അത് നശിപ്പിച്ച അവന്റെ തലമണ്ട കിട്ടി ഞാൻ കൊടുക്കും. എന്റെ അമ്മോ, നീ കൊള്ളാലോ. സൂരജേ, എടാ, നിനക്ക് പ്രിൻസിപ്പലിനെ ചെന്ന് കാണാനുള്ള അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. പക്ഷിക്കൂടെ പക്ഷി മുട്ട. അല്ലയോ അച്ഛാ, അങ്ങയോടാണ് അപ്പൂപ്പൻ പറഞ്ഞത്. ചെവി കേൾക്കുന്നില്ല എന്നുണ്ടോ? നീ ചെന്ന് കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. എന്നും അങ്ങനെയല്ലല്ലോ, അച്ഛനല്ലേ എന്നെ അടുത്തിരുന്ന് കഴിപ്പിക്കുന്നത്. സ്കൂൾ ബസ്സിൽ എന്നെ കൂട്ടാനും അച്ഛൻ വന്നില്ല. എന്താ അച്ഛൻ എന്നോട് പിണക്കമാണോ? ചോദ്യം ഉത്തരവൊന്നും വേണ്ട, നീ ചെല്ല്. അച്ഛനും അമ്മയ്ക്ക് എന്തു പറ്റി? എന്നെ ഈയിടെയായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നെ വിഷമിപ്പിക്കുന്നുണ്ടോ കേട്ടോ. ഞാൻ ഈ കാര്യത്തിൽ അമ്മൂമ്മയോട് കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. രണ്ടുപേരും എന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടപ്പോ ഞാൻ കരുതി രണ്ടുപേരും പഴയ പടിയായെന്ന്. ഇപ്പൊ എന്തേ വീണ്ടും? നീ പിണങ്ങാതെ. അച്ഛനും അമ്മയ്ക്ക് നിന്നോട് ഒരു സ്നേഹക്കുറവും ഇല്ല. അച്ഛന് ചെറിയൊരു തലവേദന, അതുകൊണ്ടാ കൂട്ടാൻ വരാത്തത്. അപ്പൂപ്പന്റെ ചക്കരക്കൂട്ടൻ ചെന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക്, അച്ഛൻ വന്നോളും. ഓ
അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. എന്താ നിനക്ക് പറ്റിയത്? ഏയ് ഒന്നുമില്ല ച. ഉണ്ട് ഹീരോമോൻ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവനൊരു കുഞ്ഞുവാവെ ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ എന്നെ ഓർത്താ നിങ്ങളുടെ വിഷമമെന്നാ ഞങ്ങൾ കരുതിയത്. അതല്ല നിങ്ങളുടെ പ്രശ്നമെന്ന് ഇപ്പൊ അച്ഛന് മനസ്സിലായി. എന്താ മോനെ പറ്റിയത്? എന്താണെങ്കിലും അച്ഛനോട് പറ. ഒന്നുമില്ല അച്ഛാ, ഞങ്ങൾക്കൊന്നുമില്ല. അതൊക്കെ അച്ഛന് തോന്നുന്നതാ. നീ ഇവിടെ നിൽക്കായിരുന്നോ? കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കെന്താ ഈ ബുദ്ധി പണ്ടേ തോന്നാതിരുന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. നല്ല ലാഭം കിട്ടിയോ? കിട്ടിയായിരുന്നു. ഇവിടെ ഇരുന്നാ ചെലവാവോലോ എന്ന് കരുതി ഞാനത് ബാങ്കിൽ കൊണ്ട് ഇട്ടിരിക്കുവാ. മുഴുവനും വിറ്റുപോയോ? വിറ്റുപോയി. ഒരു പീസ് പോലും ഇനി ബാക്കിയില്ല. എന്റെ സുരേഷ് ഏട്ടാ കച്ചവടം കൊളമായി. നീര കണ്ടോ? അവള് കൈയോടെ പിടിച്ചോ. ഏയ് കൊളമാക്കിയതേ നമ്മുടെ മോളാ. തെരുവ് കച്ചവടം നിരോധിച്ച സ്ഥലത്താ ഞാൻ തുണി കച്ചവടം നടത്തിയ. നല്ല കച്ചവടം നടക്കുമായിരുന്നു. മറ്റാരോ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ പോലീസ് ഒന്ന് വിളിച്ചു പറഞ്ഞു. ഞാനോടി. തിരിച്ചു വരുമ്പോ ഒറ്റ തുണി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. സാധനങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുപോയി. ഒടുക്ക കുറ്റം എന്റേതായി. തെരുവച്ചവടം നടത്തിയെന്ന് കൂടെ ആര്യനും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് വലിയ ടെക്സ്റ്റൈൽസ് നടത്തുമെന്നാ അവള് സ്കൂളിൽ പറഞ്ഞിരുന്നു. ഞാൻ തെരുവച്ചവടം നടത്തുന്നത് അവളുടെ കൂട്ടുകാരി കണ്ടെന്ന്. അവക്ക് നാണക്കേടായെന്ന്. ഇനി മേലിൽ അങ്ങനെ കച്ചവടം നടത്തില്ലെന്ന് അവക്ക് വാക്കും കൊടുക്കേണ്ടി വന്നു. അതിന് ആനും ആര്യനും സ്കൂളിൽ പോയതല്ലേ? അത് ക്ലാസ്സിന് പോവാതെ അവരെന്തോ പ്രോഗ്രാമോ മറ്റോ കാണാൻ പോയതാന്ന്. സ്കൂള് വിടുന്നവരെ സമയം കളയാനായി ചുറ്റി അടിക്കുന്നതിന്റെ ഇടയിൽ എന്നെ കണ്ടതാന്ന്. അവരുടെ വികൃതി അല്പം കൂടുന്നുണ്ട് ഇടയ്ക്ക്. കച്ചവടം കൊളാക്കിയത് പോട്ടെ, ക്ലാസ്സിൽ കയറാതെ ചുറ്റി കറങ്ങുന്ന വെച്ചാ ഇത് ചോദിച്ചിടണ്ട കാര്യം. അയ്യോ സുരേഷേട്ടാ, അതൊന്നും വേണ്ട. ചോദിക്കാനും പറയാനും പോയാലേ. ഞാൻ തെരുവ് കച്ചവടം നടത്തിയത് അവളിവിടെ എല്ലാരോടും പറയും. അമ്മ അറിഞ്ഞോ? അറിയാലോ, അടി നമുക്കായിരിക്കും കിട്ടുക. ഓ, ഏത് സമയത്താണോ എനിക്കിങ്ങനെ ഒരു ബുദ്ധി തോന്നിയേ. ഒക്കെ നഷ്ടപ്പെട്ടല്ലോ എന്റെ കുന്നുംപുറത്തപ്പ. ഏത് സമയത്ത് ഇങ്ങനെ ഒരെണ്ണത്തിനെ പ്രസവിക്കാൻ തോന്നിയത് എന്റെ കുന്നുംപുറത്തപ്പ എന്ന് പറ. ദേഷ്യത്തിന് അച്ഛൻ തല്ലിയല്ലേ. മക്കളങ്ങ് ക്ഷമിച്ചേക്ക്. മോനറിയാവുന്നതല്ലേ എല്ലാം. അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് മനസ്സിലാക്കാതെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നില്ല ഞങ്ങൾക്ക് വിഷമം. ഇപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടവനല്ലടാ നീ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളെ, പക്ഷെ നിങ്ങളാണ് ആരെയും മനസ്സിലാക്കാത്തത്. ധ്യാൻ നമ്മുടെ കൈകളിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നെന്ന്
നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിന്റെ താളം തെറ്റി എന്നെ തിരിച്ചു കൊണ്ടുവന്നത് അവനാണ്, അവന്റെ സാമീപ്യമാണ്. അവന്റെ കാര്യോർത്ത് തന്നെ ഇന്ന് എന്റെ മനസ്സിന്റെ താളം തെറ്റുമെന്ന് ഞാൻ ഭയക്കുന്നു. അവൻ എന്റെ കുഞ്ഞനുജനാണ്. അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്കും വിഷമമുണ്ട്. അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എങ്കിലും ദീപ്തി അന്റിക്കും സൂരജങ്ങളിലും വേണ്ടി അവനെ തിരികെ നൽകണം എന്ന് തന്നെ ഞാൻ പറയും. അവരുടെ ഹൃദയത്തിൽ നിന്നും പറിച്ചെടുത്ത് അവരുടെ കുഞ്ഞിനെ നമുക്ക് തന്നു. ആ വേദന അവർ സഹിച്ചു. അതുപോലെ അവർക്ക് വേണ്ടി നമ്മളും സഹിക്കണം. ധ്യാനിന് തിരികെ കൊടുക്കുമ്പോൾ സങ്കടമുണ്ടാവും, എങ്കിലും അവരുടെ വേദനയോളം വരില്ല അത്. ഞാൻ വാശിക്കാരനാണ്, അത് മാറില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവനെ അവർക്ക് നൽകും വരെ എന്നെ എത്ര തല്ലിയാലും എന്നെ കൊന്നാലും പ്രശ്നമില്ല. എന്തുകൊണ്ട് നിങ്ങൾ ധ്യാനി കൈമാറുന്നില്ല? ഈ ചോദ്യത്തിന് നിങ്ങൾ ഇതുവരെ പറഞ്ഞ മറുപടികളൊന്നും തൃപ്തികരമല്ലാത്തിടത്തോളം ഞാൻ ദീപ്തി ആന്റിയുടെ സൂര്യചങ്ങളുടെ പക്ഷത്ത് തന്നെയാ. ചോദിച്ചാ ചോദ്യം പല തവണ നമ്മൾ തന്നെ ചോദിച്ചതാ. എന്തുകൊണ്ട് നമുക്ക് അവന് തിരിച്ചു നൽകിക്കൂടാന്ന്? അവന് പിരിഞ്ഞിരിക്കാൻ, എന്നേക്കുമായി പിരിഞ്ഞിരിക്കാൻ നമുക്ക് പറ്റുമോ ഗോപേട്ട? അവനില്ലാത്തൊരു ജീവിതം ഇനി നമുക്ക് ജീവിച്ചു തീർക്കാൻ പറ്റുമോ? പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, മകൻ തന്നെയല്ലേ നമ്മുടെ ധ്യാനമോൻ നമുക്ക്. ഈ ചോദ്യോത്തരവും നമ്മൾ പലതവണ പറഞ്ഞതാ. നന്ദുവിന്റെ അസുഖം മാറിയപ്പോ തന്നെ തിരികെ കുഞ്ഞിനെ കൈമാറാമെന്ന് ചിന്തിച്ചതാ. ധ്യാനം നഷ്ടപ്പെട്ടാൽ നന്ദുവിനെ വീണ്ടും നമുക്ക് നഷ്ടപ്പെടുമെന്ന് നമ്മൾ ഭയന്നു. ഒടുക്കം ധ്യാനിനെ തിരികെ ഏൽപ്പിക്കണമെന്ന് നന്ദു പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോ നമുക്കവനെ പിരിയാൻ പറ്റാതായിരിക്കുന്നു. ഇനിയില്ല ഗോപേട്ട, ആര് പറഞ്ഞാലും അതിന് കഴിയില്ല. 9 വർഷത്തിലധികമായി നമ്മുടെ ജീവിതത്തോട് അവൻ പറ്റിച്ചേർന്ന് കിടക്കുന്നു. ഇനി പറിച്ചു മാറ്റാൻ കഴിയില്ല. ഇനി ദീപ്തിയും സൂരജും വരില്ല സന്ധ്യ. ധ്യാനം നമ്മുടെ തന്നെ ഉണ്ടാവും. പക്ഷെ നന്ദു നമ്മുടെ മുൻ നമ്മളിൽ നകന്നു പോവുകയാണല്ലോ സന്ധ്യ. അവിടെ അവൻ പരീക്ഷയിൽ തോറ്റു, പഠിത്തത്തിൽ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇപ്പൊ പുതിയ കോഴ്സിന് ചേർത്തിട്ടും അവൻ പോകുന്നില്ല. അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മളിതെല്ലാം ചെയ്തു. പക്ഷെ ഇപ്പോ അവൻ നമ്മളെ വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുക. ഒരു മകന്റെ കൈ മുറുകെ പിടിച്ചപ്പോ മറ്റവൻ കൈവിട്ടു പോവുകയാണെന്ന് ഭയക്കുന്നു സന്ധ്യ. ഞാൻ ശരിയാണ്, തിരികെ പഴയ കളിചിരികളിലേക്ക് നന്ദുവിനെ കൊണ്ടുവരണം. നമ്മള് ഈ അകൽച്ച ഒഴിവാക്കണം. അവന്റെ സ്വഭാവം നമുക്കറിയാലോ. വേണ്ടി വന്നാൽ എല്ലാ സത്യവും ധ്യാനോട് തുറന്നു പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവും അവൻ.
വാക്കും ശാസനയും ഒന്നും വേണ്ട. സ്നേഹത്തോടെ നന്ദുവിനെ കൂടെ നിർത്തുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവൻ നമ്മുടെ കൈകളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോവും. ഈ അകൽച്ച ഒഴിവാക്കിയേ പറ്റൂ. നിങ്ങൾ ഇതുവരെ പറഞ്ഞ മറുപടികളൊന്നും തൃപ്തികരമല്ലാത്തിടത്തോളം ഞാൻ ദീപ്തി ആന്റിയുടെ സൂര്യചങ്ങളുടെ പക്ഷത്ത് തന്നെയാണ്. ഈ അമ്മയ്ക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളു കരയാണെന്ന്. ഇനി കുഞ്ഞിനെ അവരെ ഒളിപ്പിക്കില്ല. ഞാൻ സ്കൂളിൽ വരും. അവൻ ഇവിടെ തന്നെ ജീവിക്കുകയും ചെയ്യും. സ്വന്തം മകന്റെ മുമ്പിൽ പോലും സന്തോഷത്തോടെ നിൽക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുന്നില്ല. മറ്റു പല പ്രശ്നങ്ങളിലേക്കും അത് വഴിതെളിക്കും. അവസാനം തോറ്റുപോകുന്നത് നമ്മളായിരിക്കും.